നമുക്ക് അനൗപചാരികമായി ലഭിക്കുന്ന കണക്ക് വളരെ ഞെട്ടിക്കുന്നതാണ്. 21 മരണസംഖ്യ എത്തുന്നു എന്നൊരു വിവരമുണ്ട്. ഏതായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. റവന്യൂ അധികൃതരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണിത്. എങ്കിലും ഇപ്പോൾ 19 എന്നുള്ള രീതിയാണ് പറയുന്നത്. അതായത് ഇവിടെ 10 മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. ജില്ലാ ആശുപത്രിയിലും 9 മൃതദേഹങ്ങൾ ഉണ്ടെന്നുള്ളൊരു വിവരമാണ് ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കുന്നത്. 4 കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന 4 പേരുടെ നില ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിവരമാണ് അവിടെ നിന്ന് ആശാവഹമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ വിവരമാണ് നമുക്ക് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു അന്തരീക്ഷം തന്നെയാണ്. കൂടുതൽ ഫ്രീസറുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ആശുപത്രി അധികൃതർ. ജനപ്രതിനിധികൾ എത്തുന്നു, കൂടുതൽ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു, രക്ഷാപ്രവർത്തകർ. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. രജനി, ശ്രീധരനാണ് വ്യക്തമായ മരണ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. 21 മരണമായിരിക്കുന്നു, 18 മരണമല്ല ഇപ്പോൾ 21 മരണം എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. വിവിധ ആശുപത്രികളിലായിട്ടാണ് ആളുകളെ എത്തിക്കുന്നത്. ഇപ്പോൾ ആ ബോട്ടിൽ നിന്ന് എടുക്കുന്ന ശരീരങ്ങളടക്കം മാക്സിമം CPR അടക്കം നൽകി ജീവൻ നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടോ എന്നടക്കം പരിശോധിച്ച ശേഷമാണ് ആംബുലൻസിൽ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. 21 മരണം ഇതിനകം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 12 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി ഓരോ മണിക്കൂർ അല്ലെങ്കിൽ